നിങ്ങളുടെ നേത്ര പരിചരണം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഒപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടി ബ്രാൻഡഡ് ഒപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് SBI ബാങ്ക് കിഴക്കേതല കരുവാരുകുണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര. റബ്ബർ കുരുവിന്റെ വില സർവകാല റെക്കോർഡിൽ. ഒരു കിലോ റബ്ബർ കുരുവിന്റെ വില 100 രൂപ. വില കൂടുതലാണെങ്കിലും ആവശ്യത്തിന് കുരു കിട്ടാനില്ലാത്ത അവസ്ഥയാണുള്ളത്. കാലാവസ്ഥയിൽ വന്ന മാറ്റമാണ് ഈ വർഷം റബ്ബർ കുരു ഉൽപ്പാദനം കുറയാനുണ്ടായ കാരണം. ചോക്കാട് 40 സെന്റ് ജംഗ്ഷനിലെ കടയിലാണ് റബ്ബർ കുരുവിന് റെക്കോർഡ് വില നൽകുന്നത്. മലയോര മേഖലയിൽ കഴിഞ്ഞ വർഷം ലക്ഷങ്ങളുടെ റബ്ബർ കുരു വിപണനമാണ് നടന്നത്. എന്നാൽ കാലം തെറ്റിയതും കനത്തതുമായ മഴയാണ് ഇക്കുറി കുരു ഉൽപാദനത്തെ തന്നെ കാര്യമായി ബാധിച്ചത്. സീസൺ കാലമാകുമ്പോഴേക്ക് കുരു മൂക്കുകയും വെയിലേറ്റ് ഉണങ്ങി പൊട്ടുകയും ചെയ്യും. എന്നാൽ ഈ വർഷം മരത്തിൽ ആവശ്യത്തിന് കുരുവില്ലാത്തതാണ് പ്രധാനമായും കുരു വിപണിക്ക് തിരിച്ചടിയായത്. കുരു ലഭ്യത ഇല്ലാത്തതാണ് ഇക്കൊല്ലം വില കൂടാൻ കാരണം. വർഷത്തിൽ ഏറിയാൽ 2-3 മാസങ്ങളാണ് റബ്ബർ കുരു ശേഖരണവും വിപണനവും നടക്കുന്നത്. മഴ കുറയുന്നതോടെ റബ്ബർ കുരുവിന്റെ കട്ടകൾ ഉണ്ടാവുകയും മൂപ്പെത്തുകയും ചെയ്യും. മൂപ്പെത്തിയ കട്ടകൾ വെയിലേറ്റ മരങ്ങളിൽ നിന്ന് ചെറിയ പടക്കങ്ങൾ പൊട്ടുന്നത് പോലെയുള്ള ശബ്ദത്തോടെ കുരു പൊട്ടിത്തെറിക്കുകയും ചെയ്യും. ഒരു കട്ടയിൽ 3-4 കുരുകളാണ് ഉണ്ടാവുക. ഇങ്ങനെ തെറിക്കുന്ന കുരു ശേഖരിക്കാൻ കുട്ടികളും സ്ത്രീകളും മുതിർന്നവരുമടക്കം റബ്ബർ തോട്ടങ്ങളിൽ കയറും. കഴിഞ്ഞ വർഷം 1 കിലോയ്ക്ക് 40 മുതൽ 60 രൂപ വരെയാണ് ലഭിച്ചത്. സീസണിൽ വലിയ വരുമാനമാണ് കഴിഞ്ഞ വർഷം ലഭിച്ചത്. സീസൺ കാലത്ത് പ്രദേശത്ത് കുരു ശേഖരണത്തിന് വ്യാപാരികൾ മുന്നിട്ടിറങ്ങും. ഇങ്ങനെ ശേഖരിക്കുന്ന റബ്ബർ കുരു വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുകയാണ് ചെയ്യുന്നത്. റബ്ബർ കൃഷി വ്യാപിപ്പിക്കുന്നതിന് നഴ്സറി ഉണ്ടാക്കുന്നതിനാണ് ഈ കുരു പ്രധാനമായും ഉപയോഗിക്കുന്നത്. കാലിത്തീറ്റ കോഴിത്തീറ്റ തുടങ്ങിയവയും റബ്ബർ കുരുവിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോ ഏകദേശം 1 മാസമായിട്ട് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത് റബ്ബർ കുരു. ഇപ്പൊ കഴിഞ്ഞ വർഷം അപേക്ഷിച്ചിട്ട് 4-1 കുറവാണ്. പിന്നെ മാത്രമല്ല കഴിഞ്ഞ വർഷം ഈ സമയത്തിന് ഏകദേശം 10 ടണ്ണൊക്കെ ഇവിടുന്ന് കയറ്റിയിരുന്നു. ഇപ്രാവശ്യം 2 ടണ്ണ് കഴിഞ്ഞിട്ടില്ല. പൊതുവെ ഈ നമ്മൾ മാർച്ച് മാസത്തിൽ വന്ന ഉണക്ക് ഇവിടങ്ങളിൽ സാരമായി ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുരു വളരെ കമ്മിയായിട്ടാണ് ഇപ്രാവശ്യം വരുന്നിട്ടുള്ളത്. ഇല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 40 രൂപക്കാണ് ഇവിടെ കളക്ട് ചെയ്തിരുന്നത്. ഇപ്രാവശ്യം 100-ന്റെ മുകളിൽ എടുക്കുന്നുണ്ട്. പിന്നെ പൊതുവെ ഇത് ആദിവാസി മേഖലയായതുകൊണ്ട് അവർക്കൊരു ജോലി എന്ന രീതിയിൽ അവർ വ്യാപകമായിട്ട് പെരക്കിയിട്ട് നമുക്ക് 2 കിലോനാണെങ്കിൽ കൂടിയിട്ട് അത് കൊടുന്നു തരും. അത് അവർക്കൊരു സഹായമാണ്. കൂടുതലായിട്ട് നമ്മളെ ചീരക്കുഴി റബ്ബർ നഴ്സറിക്കാരാണ് ഇവിടുന്ന് ഇത് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. അവർക്ക് പിന്നെ അവിടെ വ്യാപകമായിട്ട് ഇപ്പോൾ ആസാമിലോട്ടും മറ്റും കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് കയറ്റി പോവുകയാണ് ഈ കുരു ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ കാളികാവ്. ബൈക്ക് അപകടത്തിൽപ്പെട്ട് മധ്യവയസ്കന് ദാരുണാന്ത്യം. അമരമ്പലം പുതിയകളം നടുനല്ലൂർ കളരിക്കൽ കൃഷ്ണദാസ് ആണ് മരിച്ചത്. വണ്ടൂർ വാണിയമ്പലം മാട്ടക്കുളത്ത് ഇന്ന് വൈകിട്ട് 3 മണിയോടെയായിരുന്നു അപകടം. വാണിയമ്പലം ഭാഗത്ത് നിന്ന് അമരമ്പലം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കൃഷ്ണദാസ് ഓടിച്ച ബൈക്ക് നിയന്ത്രണം വിട്ട് വൈദ്യുതി തൂണിലിടിച്ച് മറിയുകയായിരുന്നുവെന്നാണ് നിഗമനം. ആളൊഴിഞ്ഞ സ്ഥലമായതിനാൽ തന്നെ അപകടത്തെ തുടർന്ന് ഏതാനും സമയം കൃഷ്ണദാസ് റോഡരികിൽ കിടക്കുകയായിരുന്നു. പിന്നീട് വിവരമറിഞ്ഞ് വണ്ടൂർ നിംസ് ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ന്യൂസ് ബ്യൂറോ വണ്ടൂർ. ടി ബേബി ഡയപ്പർ ആൻഡ് പാൻസ് മെയ്ഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്.